നമസ്കാരം. ഒരു ട്രെയിൻ കോടികൾ വില വരുന്നതാണ്. ഒരു ട്രെയിനിൻ്റെ മൂല്യം ഒരു ബോഗി തന്നെ ഒന്നിലധികം കോടി വേണ്ടി വരും. ഒരു ബോഗി പൂർണ്ണമായിട്ടും നിർമ്മിച്ച് കഴിയുമ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ ബോഗി തന്നെ, ഇനിയിപ്പോൾ ട്രെയിൻ മൊത്തമായിട്ടെടുത്താൽ ഏതാണ്ട് 90% ലോഹ പാർട്ടുകളാണ്, മെറ്റൽ പാർട്സുകളാണ് ഒരു ട്രെയിനിലുള്ളത്. നമ്മൾ ഇരിക്കുന്ന സീറ്റൊഴിച്ചാൽ ബാക്കിയെല്ലാം ലോഹ പാർട്സ് തന്നെയാണ്, മെറ്റൽ പാർട്സ് തന്നെയാണ്. അപ്പോൾ ഒരു ട്രെയിനൊക്കെ കത്തിക്കണമെങ്കിൽ, ട്രെയിനൊക്കെ തീ പിടിപ്പിക്കണമെങ്കിൽ അത്രയേറെ ആസൂത്രിതവും ഗൂഢാലോചനയൊക്കെ വേണം, മുന്നൊരുക്കമൊക്കെ വേണം. ഒന്നുകിൽ പെട്രോൾ പോലുള്ള സംഗതികളൊക്കെ കൊണ്ടൊഴിച്ച് പെട്ടെന്ന് കത്തിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മെനക്കെട്ടിരുന്ന് ഈ സീറ്റ് തീപിടിപ്പിച്ച് കത്തിക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഗ്നിപഥ് പദ്ധതിക്കെതിരെ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ, ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് വിദ്യാർത്ഥികളെ പിരികേറ്റി ട്രെയിൻ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇവരെല്ലാം ശ്രമിച്ചത്. ഇപ്പോൾ ദിവസങ്ങൾ കഴിയും തോറും ഇവരെങ്ങനെയാണ് ഈ ട്രെയിൻ കത്തിച്ചത് എന്ന് പുറത്തായിട്ടുണ്ട്. അതിൽ ഒരു ദൃശ്യമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ಸೇಲ್ಕನ ಅಲ್ಲಿದೆ ಸದಾವಣೆ करना पड़ता हमारा न्याय कभी होता. चार बार चार रैली मार रहा अभी तक, बहुत से रैली मारा, ओपन रैली मारा, हमारा रिजल्ट कभी आता क्या करते. वो बात सही है, लेकिन ये सीट जलाने से क्या होता, वहाँ इंजन तो कभी रोक ही दिया गाड़ी ने, जो गाड़ी रोकना उसका तो रोक नहीं रहे हो. उसको रोकना चाहिए उसको रोक नहीं रहे तुम लोग. കണ്ടില്ലേ, ഈ രീതിയിലാണ് ഈ കുട്ടികൾ ഈ ട്രെയിൻ കത്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുമ്പോൾ ആർമിയിൽ ചേരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞത്. ഇങ്ങനെ ഉള്ള വിദ്യാർത്ഥികളെയാണോ നമ്മുടെ പട്ടാളത്തിൽ എടുക്കേണ്ടത് എന്ന് ഇത് കാണുന്ന നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇവർക്ക് ആർക്കെങ്കിലും ഈ രാജ്യത്തോടോ ഈ രാജ്യത്തോട് കടപ്പാടോ കൂറോ സ്നേഹമോ വിധേയത്വോ എന്തെങ്കിലും കാണും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തിലാണ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ വരെ 3-4 ദിവസവും കിടന്ന് കാറി കോവി നിലവിളിച്ചത് എന്ന് കാണുമ്പോഴാണ്, എന്നോർക്കുമ്പോഴാണ്. ഈ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണുന്ന ഭാരതീയരായിട്ടുള്ള അഭിമാനമുള്ള ആർക്കെങ്കിലും ഇവർ ചെയ്യുന്നത് ന്യായമാണ് എന്ന് തോന്നലുണ്ടാവുമോ? തീർച്ചയായിട്ടും ഈ രാജ്യത്തിനോട് സ്നേഹമുള്ള ഒരാളും ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ അംഗീകരിക്കില്ല. ഇങ്ങനെ ഒരാളെ പട്ടാളത്തിൽ വേണ്ട, ആർമിയുടെ അല്ലെങ്കിൽ ആർമിയിലോ എയർഫോഴ്സിലോ നേവിയിലോ വേണ്ട എന്ന് അവരുടെ തന്നെ സേനാ തലവന്മാർക്ക് വന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇത്തരം കാഴ്ചകൾ അവർ കണ്ടതുകൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമേനോസ്.